നിപ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് എന്നത് ആശ്വാസകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എങ്കിലും ജാഗ്രത തുടരും. നിപയെ പ്രതിരോധിക്കാൻ മുൻവർഷത്തെ അനുഭവം സഹായിച്ചു. രോഗകാരികളായ പഴംതീനി വവ്വാലുകളിൽ പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അല്പം ആശ്വാസകരമായ ഒരു വാർത്തയാണ് ലഭിച്ചത്. ഇവിടെ നിരീക്ഷണത്തിലുള്ള 5 പേരിൽ 6 പേരുടെ പരിശോധനാ ഫലം നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നു. അത് 6 നെഗറ്റീവാണ് എന്നത് നമ്മുടെ നാടിനാകെ ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഈ അവലോകന യോഗത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചർച്ചയായത്? അമിന, പ്രധാനമായും തന്നെ ഇന്നൊരു ആശ്വാസകരമായ വാർത്ത. ഇതിൽ 6 പേരുടെ ഫലങ്ങൾ, അതായത് നിപ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആയിരുന്നു എന്ന് തന്നെയാണ് ഇന്ന് പൊതു രാവിലെ മുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. അതിൻ്റെ ഒരു ആശ്വാസം തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായും തന്നെ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചത്. കാരണം ഇതുവരെ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതായത് നിപ വൈറസ് ബാധയാണോ എന്നൊരു സംശയം തോന്നിയ നാൾ മുതൽ, അന്നു മുതൽ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് ലക്ഷ്യം കണ്ടു എന്നൊരു ആശ്വാസകരമായ വസ്തുത ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയും ചെയ്യിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് തുടർ പ്രവർത്തനങ്ങൾ, അതായത് നിലവിൽ ഇപ്പോൾ തുടർന്നിട്ടുള്ള സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, അത് തന്നെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഫലങ്ങൾ ആശ്വാസം തന്നെയാണെങ്കിലും ഇതിൽ ജാഗ്രത ഒട്ടും കുറവ് കാണിക്കേണ്ടതില്ല. കാരണം ഇതിനെ പ്രതിരോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉറവിടം എവിടെ നിന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത് തന്നെ, ഈ രോഗകാരികളായ വൈറസ് ബാധ എവിടെ നിന്നുണ്ടായി എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു സ്ഥിരീകരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി തന്നെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനും ഏകോപനം ആവശ്യമാണ്. ഇതിൽ ഈ പഴംതീനികളായ വവ്വാലുകൾ പരത്തുന്ന രോഗമാണ് എന്നൊരു നിഗമനമാണ് ഇതുവരെ ഈ ഇത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് ഘട്ടത്തിൽ ഈ വവ്വാലുകൾ ഈ രോഗം പരത്തുന്ന സമയം അതിൻ്റെ ഏത് ഘട്ടത്തിലാണ്, എപ്പോഴാണ് ഇതിൻ്റെ ഒരു വൈറസ് സാന്നിധ്യം അതിൽ കൂടുതലായി അനുഭവപ്പെടുന്നത്, ഇതെല്ലാം സംബന്ധിച്ച് വസ്തുനിഷ്ഠമായൊരു പഠനം നടത്തേണ്ടത് ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിവിധ ഏജൻസികളുടെ ദേശീയ തലത്തിൽ തന്നെ ഇതിൻ്റെ ഒരു സഹകരണം ആവശ്യപ്പെടും. ഇവരോടുകൂടി ദേശീയ തലത്തിൽ തന്നെ ഇത്തരം ഒരു പഠനം നടത്തേണ്ടതുണ്ട് എന്നൊരു വസ്തുത ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് അത്തരമൊരു പഠനത്തോടുകൂടി തന്നെ ഇതിനെ എന്നേക്കുമായി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റണം. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഇതുവരെ നടത്തിയ എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും തന്നെ വളരെ വിജയം കണ്ടിരിക്കുകയാണ്. മുൻവർഷം ഉണ്ടായിരുന്ന കോഴിക്കോട് നടന്ന നിപ വൈറസ് ബാധ ഇതിൻ്റെ ഒരു അനുഭവങ്ങൾ തന്നെയാണ് ഇത്ര കണ്ട സന്നാഹങ്ങൾ കൂട്ടുന്നതിലും പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും സഹായകരമായത് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിപ വൈറസ് ബാധ ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് ഇത് പൂർണ്ണമായും ഇത് ഒഴിവാക്കി എന്ന് ബോധ്യം വരുന്നതുവരെ തുടരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞത് അവർ ഇന്ന് ഡൽഹിക്ക് പോകും, നാളെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയേക്കാണ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണെങ്കിൽ ഇപ്പോഴത്തെ സാന്നിധ്യത്തിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് കേരളത്തിലെ വൈറൽ സെൻ്ററുകൾ, ഇതേ വൈറോളജി ലാബുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്, ഇത് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്, അതിൻ്റെ ഒരു പഠനത്തിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് അതിൻ്റെ ഒരു സാന്നിധ്യം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്രത്തിൻ്റെ കൂടി സഹായം തേടിക്കൊണ്ട് ഇത്തരം ലാബുകളുടെ പ്രവർത്തനം കുറേ കൂടി സജീവമാക്കുക, കുറേ കൂടി ശക്തിപ്പെടുത്താനുള്ള ഒരു സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കൂടി ആവശ്യപ്പെടും. നിലവിൽ ഇപ്പോൾ 2 പേർക്കൂടി, അതായത് ഇന്നലെ 6 പേരായിരുന്നു അഡ്മിറ്റ് ചെയ്തിരുന്നത്, ഐസൊലേഷൻ വാർഡുകളിൽ എത്തിയിരുന്നത്. ഇതിൽ 2 പേരെ കൂടി ഇന്ന് ചേർത്തിട്ടുണ്ട്. അങ്ങനെ 8 പേർ ഐസൊലേഷൻ വാർഡുകളിലുണ്ട്. ഇതിൽ 6 പേരുടെ പരിശോധനാ ഫലമാണ് ഇന്ന് വന്നതും ഇവർക്ക് ഫലം നെഗറ്റീവായി, വൈറസ് ബാധ ഇല്ല എന്ന് സ്ഥിരീകരിച്ചതും. മറ്റ് 2 പേരുടെ കൂടി നാളെയോടുകൂടി അവരുടെ പരിശോധനാ ഫലങ്ങൾ ലഭിക്കും. ഇതിനും നെഗറ്റീവാകാൻ തന്നെയാണ് സാധ്യതയെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും സൂക്ഷ്മ സംവിധാനത്തോടുകൂടിയും നിരീക്ഷിക്കുന്നത്, അതായത് വീടുകളിലും മറ്റുമായി നിരീക്ഷിച്ചു വരുന്നത് 318 പേരാണ്. ഇവരെ ആരെയും തന്നെ ഒരു ആശങ്കാജനകമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ കൂടിയും ഇവരെല്ലാം തന്നെ തികഞ്ഞ ജാഗ്രതയോടുകൂടി തന്നെ നിരീക്ഷിക്കുകയാണ്. അതായത് 6 പേർക്കും നിപ രോഗബാധയില്ല എന്നുള്ള
റിപ്പോർട്ട് അത് ആശ്വാസകരം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവലോകന യോഗത്തിന് ശേഷം ഏതൊക്കെ രീതിയിലുള്ള മുൻകരുതലുകളാണ് ഇനി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്? മാത്രമല്ല ഇനി രണ്ടു പേരുടെ റിപ്പോർട്ട് കൂടി വരേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതും കൂടി ഇതിന് ഈ റിപ്പോർട്ടും കൂടെ വന്നതിന് ശേഷം മാത്രമേ പൂർണ്ണമായും ഈ നിപ ബാധ എന്നുള്ള ഭയത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഏതൊക്കെ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്? മറ്റ് രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ ഏത് രീതിയിലാണ്? അമിന, ഇതിൽ രണ്ടുപേരെ കൂടി അഡ്മിറ്റ് ചെയ്ത കാര്യം പറഞ്ഞു, ഐസൊലേഷൻ വാർഡുകളിലേക്ക് പ്രവേശിപ്പിച്ച കാര്യം പറഞ്ഞു. ഇത് ഒരു നിരീക്ഷണ സ്വഭാവത്തോടു കൂടി മാത്രം പ്രവേശിപ്പിച്ചിട്ടുള്ളതാണ്. ഇതൊരു പനിബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ യാതൊരു രീതിയിലും ഒരു റിസ്ക്കും എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. യാതൊരു രീതിയിലും ഒരാളെ കൂടി ഒഴിവാക്കാൻ പറ്റാത്ത, അതായത് പനി കടുപ്പമുള്ള ഒരു പനി വരികയാണെങ്കിൽ കൂടിയും അത് പ്രത്യേകം തന്നെ സൂക്ഷ്മതയോടുകൂടി തന്നെ നിരീക്ഷിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടുപേരെ കൂടി അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തുടർ പരിശോധനകൾ കുറച്ച് നാളേക്ക് കൂടി ആവശ്യമാണ്. ഏതാണ്ട് ജൂലൈ അവസാനം വരെ എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ജൂലൈ അവസാനം വരെ ഇത്തരം കർശനമായ ഒരു നിരീക്ഷണത്തോടുകൂടി തുടർന്ന് പോകേണ്ടതുണ്ട്. ഇപ്പോഴുള്ള ഫലങ്ങൾ നെഗറ്റീവ് ആണ് എന്ന് കരുതി ഇതിൻ്റെ സൂക്ഷ്മതയും ജാഗ്രതയും ഒട്ടും കുറയ്ക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ അത്തരം ഒരു മുന്നൊരുക്കങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് ഈ ഫലങ്ങൾ നെഗറ്റീവ് ആയത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ഇക്കാര്യത്തിൽ നാളെ കേന്ദ്രമന്ത്രിയെ കാണും. നിലവിൽ നിപയിൽ വലിയ ആശങ്കയില്ല. രണ്ടുപേരുടെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. ഐസൊലേഷൻ വാർഡിൽ 8 പേർ നിരീക്ഷണത്തിലാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. അതായത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തിൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ലബോറട്ടറി സംവിധാനമൊന്നും സംസ്ഥാന ഗവൺമെന്റിന് മാത്രമായിട്ട് ഒരുക്കാൻ കഴിയുന്നതല്ല. കഴിഞ്ഞ നിപ വൈറസ് ബാധയുള്ള സമയത്ത് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് കോഴിക്കോട് ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ട് ICMR പെർമിഷൻ ഈ May 27 നമുക്ക് കിട്ടിയത്. 3 കോടി രൂപ അതിന് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു AS നമ്മളിപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ആവില്ല. ഞങ്ങൾ വീണ്ടും ഞാനും അതുപോലെ തന്നെ ആരോഗ്യവും പ്രിൻസിപ്പൽ സെക്രട്ടറിയും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടും. അവിടെ കേന്ദ്രമന്ത്രിയെ കാണും. ഒരു നല്ല വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ സ്ഥാപിച്ചു തരുന്നതിന് ആവശ്യമായിട്ടുള്ള റിക്വസ്റ്റ് അവിടെ നടത്തുമെന്നുള്ളതാണ്. നിപ പ്രതിരോധത്തിന് മുൻകരുതലെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും വൈറസ് ബാധയുടെ ഉറവിടം കണ്ടെത്താനാകാത്തത് വെല്ലുവിളിയാകുന്നു. രോഗിയായ യുവാവിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ നിർണായക വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് വിദഗ്ധർ. ഉറവിടം തേടുന്ന കേന്ദ്ര സംഘം തൊടുപുഴയിൽ പരിശോധന നടത്തി. രോഗം ബാധിച്ചത് വവ്വാലിൽ നിന്നോ അതോ നേരിട്ടോ അതോ വവ്വാൽ കടിച്ച പഴങ്ങൾ കാരണമോ? കോഴിക്കോട്ടെ ചെങ്ങരോത്ത് ഗ്രാമത്തിൽ തന്നെയാണോ ഉറവിടം? കഴിഞ്ഞ വർഷത്തെ നിപ ബാധയിൽ ഈ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. ഇത്തവണയും സ്ഥിതി അതുതന്നെ. പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസമുണ്ട്. രോഗിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനാൽ വിവരങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ കഴിഞ്ഞേക്കും. ഇപ്പോൾ ഒരു ആശ്വാസമുള്ളത് നമുക്ക് ഈ വിദ്യാർത്ഥി നമ്മുടെ അടുത്തുണ്ട്. ആ കുട്ടിക്ക് പറയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കണ്ടെത്താൻ എളുപ്പമായിരിക്കുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ തവണ രോഗബാധ സ്ഥിരീകരിച്ച പറവൂർ സ്വദേശി പലയിടത്തും സഞ്ചരിച്ചതിനാൽ എവിടെ നിന്നാണ് വൈറസ് ബാധിച്ചത് കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. തൊടുപുഴയിൽ വിദ്യാർത്ഥി താമസിച്ചിരുന്ന വീടും പരിസരവും കേന്ദ്ര സംഘം പരിശോധിച്ചു. സംശയകരമായ ഒന്നും കണ്ടെത്താനായില്ല. കുട്ടിയുടെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് വന്നത്. പിന്നെ കൂടെയുള്ള കുട്ടി കോൺടാക്ട് നമ്മൾ ഒബ്സർവേഷൻ ആയിരുന്നു. പക്ഷെ അത് നെഗറ്റീവാണ്, സ്ഥിരീകരിച്ചിട്ടുള്ള നെഗറ്റീവാണ്. എങ്കിലും സോഴ്സ് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. 3 ജില്ലകളിലും കേന്ദ്ര സംഘം പരിശോധന നടത്തും. രോഗബാധയുടെ കൃത്യമായ ഉറവിടത്തിലേക്ക് ഇത്തവണയെങ്കിലും എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യ വിദഗ്ധർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിപ രോഗിയുടെ നില മെച്ചപ്പെട്ടതായി ചികിത്സിച്ച ഡോക്ടർ. ചെറിയ തോതിൽ മാത്രമാണ് പനിയെന്നും ഡോക്ടർ അനുരൂപ്. യുവാവ് ഭക്ഷണം കഴിക്കുകയും അമ്മയോട് സംസാരിക്കുകയും ചെയ്തുവെന്നും ഡോക്ടർ ന്യൂസ് 18 പറഞ്ഞു. രോഗിയുടെ നിലയിൽ ഇവിടെ വന്നതിന് ശേഷം നേരിയ പുരോഗതിയുണ്ട്, എങ്കിലും പനി തുടരുന്നുണ്ട്. നേരിയ പനി അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട്. രോഗി രോഗത്തിനുള്ള മരുന്നുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞായറാഴ്ച തന്നെ നമ്മൾ റിബവാരിനുള്ള ഗുളിക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലെ 6 സാമ്പിളുകൾ നെഗറ്റീവാണെന്ന് കണ്ടെത്തിയതോടെ നിപ ആശങ്ക നീങ്ങുന്നതായി കേന്ദ്ര നിരീക്ഷക സംഘം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നിലവിലെ സാഹചര്യം മറികടക്കാനാകുമെന്ന് ICMR ഡയറക്ടർ ജനറൽ പ്രൊഫസർ ബൽറാം ഭാർഗവ ന്യൂസ് 18 പറഞ്ഞു. നിപ പ്രതിരോധത്തിനായി കേരളത്തിന് ലോകാരോഗ്യ സംഘടന സഹായം വാഗ്ദാനം ചെയ്തു. നിപ സ്ഥിരീകരിക്കപ്പെട്ട വിദ്യാർത്ഥിയിൽ നിന്ന് കൂടുതൽ പേരിലേക്ക് വൈറസ് പടർന്നോ എന്നറിയാൻ ഇന്നലെ രാത്രി വൈകും വരെ കാത്തിരിക്കുകയായിരുന്നു കേന്ദ്ര മേൽനോട്ട സംഘം. പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന വിവരമറിഞ്ഞ ഉടൻ നല്ല വാർത്തകൾ ലഭിച്ചതിൻ്റെ ആശ്വാസം. ഫലം ഉടൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനെ അറിയിച്ചു.
കൂടുതൽ പേരിലേക്ക് നിലവിൽ നിപ പടർന്നിട്ടില്ലെന്ന സ്ഥിരീകരണത്തിലൂടെ അപകടഘട്ടം മറികടക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ICMR ഡയറക്ടർ ജനറൽ പ്രൊഫസർ ബൽറാം ഭാർഗവ ന്യൂസ് 18നോട് പങ്കുവച്ചത്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പറഞ്ഞു. ജാഗ്രതയും നിരീക്ഷണവും തുടരും. സംസ്ഥാന ആരോഗ്യമന്ത്രി KK ശൈലജ, കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പ്രീതി സുധൻ എന്നിവരുമായി മന്ത്രി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. അതേസമയം നിപയെ പ്രതിരോധിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എല്ലാ സഹായവും നൽകാൻ തയ്യാറെന്ന് ലോകാരോഗ്യ സംഘടന. മികച്ച ചികിത്സാരീതി കണ്ടെത്താൻ പുതിയ പരീക്ഷണങ്ങൾക്കും പിന്തുണ നൽകുമെന്ന് ലോകാരോഗ്യ സംഘടന ചീഫ് സയന്റിസ്റ്റ് സൗമ്യ സ്വാമിനാഥൻ അറിയിച്ചു. ജാഗ്രതയും നിരീക്ഷണവും തുടരാൻ സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകുന്നതോടൊപ്പം വൈറസിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകൾ ശക്തമാക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ നീക്കം. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക്. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കണമെന്ന വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി. ആൽഫ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡാണ് പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തത്. നിർമ്മാണം നിയമവിരുദ്ധമല്ലെന്നാണ് വാദം. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ യാതൊരു നടപടിയും എടുത്തില്ലെന്നും പുനഃപരിശോധനാ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, മരടിലെ 5 അനധികൃത ഫ്ളാറ്റുകൾ നിശ്ചയമായും പൊളിച്ചു നീക്കണമെന്ന് സുപ്രീംകോടതി പറയുമ്പോഴും ഒരു പുനഃപരിശോധനാ ഹർജി വന്നിരിക്കുകയാണ്. എന്താണ് ഈ ഹർജിയിൽ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾ? അമീന, മരടിലെ 5 അപ്പാർട്ട്മെന്റുകൾ നിയമവിരുദ്ധമായി നിർമ്മിച്ചതാണെന്നും അത് ഒരു മാസത്തിനുള്ളിൽ പൊളിച്ചു മാറ്റി സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നുമാണ് കോടതി ഉത്തരവിട്ടിരുന്നത്. ഈ അപ്പാർട്ട്മെന്റുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അപ്പാർട്ട്മെന്റുകളിൽ ഒന്നിന്റെ ഉടമസ്ഥരായ ആൽഫ വെഞ്ചേഴ്സ് തന്നെ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്നത്. സുപ്രീംകോടതിയുടെ വിധിയിൽ ഗുരുതരമായ പിഴവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ ഈ വിധി തന്നെ റദ്ദാക്കണമെന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ഈ നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല. നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ ഒരിക്കൽ പോലും മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളോ ഇത് നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് അവരുടെ വാദവും. മാത്രമല്ല 1996 തീരമേഖല മാപ്പിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്, തീരപ്ലാനിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു 2004 ലേക്ക് ഷോർ കേസിൽ. ആ മാപ്പ് തെറ്റെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ മാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സമിതി ഇത് നിയമവിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ വിദഗ്ധ സമിതി മറ്റൊരു സാങ്കേതിക ഉപസമിതിയെ നിയമിച്ചിരുന്നു. ആ സാങ്കേതിക ഉപസമിതിയെ നിയമിച്ച തീരുമാനം തന്നെ നിയമവിരുദ്ധമാണ്, സ്വാഭാവിക നീതിക്ക് നിരക്കാത്തതാണ്. കാരണം ആ സമിതി ബന്ധപ്പെട്ടവരുടെ അഭിപ്രായങ്ങളൊന്നും തേടാതെയാണ് ഈ നിർമ്മാണങ്ങളെല്ലാം നിയമവിരുദ്ധമെന്ന് പറഞ്ഞിട്ടുള്ളതെന്നും ഈ പുനഃപരിശോധനാ ഹർജിയിൽ വാദിക്കുന്നുണ്ട്. ഈ ആൽഫ വെഞ്ചേഴ്സിന് വേണ്ടി അഡ്വക്കേറ്റ് സാദിക്കാണ് സുപ്രീംകോടതിയിൽ ഇപ്പോൾ ഈ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഹർജി സുപ്രീംകോടതി വേനലവധിയിലായതുകൊണ്ട് ഇപ്പോൾ പരിഗണനയ്ക്കെത്തുമോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. ഒരുപക്ഷേ ജൂലൈയിൽ കോടതി തുറന്നതിന് ശേഷം മാത്രമായിരിക്കും ഇത് പരിഗണിക്കുക. പുനഃപരിശോധനാ ഹർജി നൽകിയ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന വിധി നടപ്പാക്കാതിരിക്കാനും കഴിയുകയില്ല. ഇനി ഏത് തരത്തിലുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റ് ഏജൻസികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നതാണ് നിർണായകമായി കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ. ശരി, ഉണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗി ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിലെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18. ജേക്കബ് തോമസിന്റെ മകൾ PROയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുമുണ്ട്. സംഭവത്തിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. രോഗിയെത്തിയത് ഡോക്ടർമാർ അറിഞ്ഞില്ലെന്ന മെഡിക്കൽ കോളേജിന്റെ വാദം ബന്ധുക്കൾ തള്ളി. ചികിത്സ നിഷേധിച്ച സ്വകാര്യ ആശുപത്രിക്കെതിരെ BJP നടത്തിയ മാർച്ച് അക്രമാസക്തമായി. ന്യൂമോണിയ ബാധിച്ചാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജി ശ്രീജിത്ത് ചേരുകയാണ് കോട്ടയത്ത് നിന്നും. ശ്രീജിത്ത്, വിവരങ്ങൾ എന്താണ്? നേരത്തെ പരാതിയിൽ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 17 മിനിറ്റോളം ഈ ആംബുലൻസ് ചികിത്സയ്ക്ക് വേണ്ടി രോഗിക്ക് വേണ്ടി ആശുപത്രിയിൽ തങ്ങുന്നതായി CCTVയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതിനുശേഷമാണ് അവർ പോയത്. ആ സമയത്തൊന്നും തന്നെ ഏതെങ്കിലും ഒരു ഡോക്ടർ പുറത്തിറങ്ങി വന്ന് നോക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ മെഡിക്കൽ കോളേജിന് അവരുടേതായിട്ടുള്ള വിശദീകരണങ്ങളുണ്ട്. തങ്ങളോട് ഈ വെന്റിലേറ്റർ മാത്രം ആവശ്യപ്പെടുകയാണ് ഈ രോഗിയുടെ മകൾ ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇതിനൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിൽ ഈ രോഗിയുമായി തിരിച്ചെത്തിയ
ബന്ധുക്കൾ ഈ ആശുപത്രി പി ആർ ഒമായി തർക്കിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ മകളായ റെനി ജേക്കബ് പി ആർ ഒയെ തല്ലുന്ന ദൃശ്യങ്ങളും ഈ സി സി ടി വിയിൽ കാണാം. എന്തായാലും പോലീസാണ് ഇനി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് പ്രധാനമായും 4 ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. കട്ടപ്പനയിലെ സെൻറ് ജോൺസ് ആശുപത്രി കൂടി അന്വേഷണ പരിധിയിൽ പോലീസ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം വെന്റിലേറ്റർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താതെ ഒരു രോഗിയെ ഡിസ്ചാർജ് ചെയ്തത് സംബന്ധിച്ച് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് കോട്ടയം DYSP ശ്രീകുമാർ വ്യക്തമാക്കുന്നത്. മറ്റ് 2 ആശുപത്രികൾക്കെതിരെയുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഈ മകളുടെ പരാതിയിന്മേൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ പോലീസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു FIR ആരുടെയും പേരിലല്ലാതെ നരഹത്യ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയും ഒപ്പം തന്നെ ചികിത്സാ നിഷേധവും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ 2 വകുപ്പുകൾ രജിസ്റ്റർ ചെയ്താണ് കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ചില വിശദീകരണങ്ങൾ, ചില അതായത് ഏറ്റവും ഒടുവിൽ എന്തുകൊണ്ട് ഈ രോഗിയുടെ മരണം സ്ഥിരീകരിക്കാൻ പുറത്തിറങ്ങി വന്നില്ല, അത് സംഘർഷസമാനമായ സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള അവരുടെ വിശദീകരണങ്ങൾ ശരിയാണെന്ന് മാത്രം ബോധ്യപ്പെടുകയാണ്. മറ്റ് അന്വേഷണങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ സൂപ്രണ്ട് ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. അമീന. ജോസ് കെ മാണിയുടെ വീട്ടിൽ രഹസ്യയോഗം. 8 ജില്ലാ പ്രസിഡന്റുമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ചർച്ചകൾ പല സ്ഥലങ്ങളിലും നടക്കും. സമവായം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുകയാണ് കോട്ടയത്ത് നിന്നും. ശ്രീജിത്ത്, കേരള കോൺഗ്രസിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ രഹസ്യയോഗം ചേരുന്നതായി അറിയാൻ കഴിയുന്നു. ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? എട്ട് ജില്ലാ അധ്യക്ഷന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം അവരുടെ യോഗം, ജോസ് കെ മാണി വിഭാഗം അവരുടെ യോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കൊല്ലം, തിരുവനന്തപുരം, ഇതിൽ കൊല്ലവും തിരുവനന്തപുരവും തങ്ങൾക്കൊപ്പം തന്നെ ഉള്ളവരാണെന്ന് ജോസ് കെ മാണി വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. മറ്റ് 8 ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ ഡോക്ടർ എൻ ജയരാജ്, റോഷി അഗസ്റ്റിൻ എന്നീ MLA ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ആണ് യോഗം നടക്കുന്നത്. പ്രധാനമായും ഈ പാർട്ടി പിളരുന്നൊരു സാഹചര്യത്തിലേക്കുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്ത് വന്നിരുന്നു. അനുരഞ്ജന ചർച്ചകൾക്ക് ശേഷവും പ്രധാന നേതാക്കൾക്കിടയിൽ തന്നെ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. പി ജെ ജോസഫ് ഈ പാർലമെൻ്ററി പാർട്ടി യോഗം തന്നെ വിളിക്കുമെന്നും ഈ സമാന്തര സംസ്ഥാന കമ്മിറ്റി വിളിക്കാൻ ജോസ് കെ മാണി വിഭാഗം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണെന്ന് ശക്തമായ തുറന്നു പറച്ചിലും ജോസ് കെ മാണിയുടെ പി ജെ ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു യോഗം നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ തുടർന്നുള്ള നിലപാട് എന്ത് എന്നത് സ്വാഭാവികമായും വ്യക്തമാകും. സംസ്ഥാന കമ്മിറ്റി വിളിക്കണം എന്ന് നേരത്തെ തന്നെ ഇവർ ആവശ്യപ്പെട്ടിരുന്നതാണ്. അതേ ആവശ്യം മുന്നോട്ട് വെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് സമവായ നീക്കങ്ങൾ, അനുരഞ്ജന നീക്കങ്ങളൊക്കെ കേരള കോൺഗ്രസിൽ പാളിപ്പോകുന്നു എന്നതാണ് ഇന്ന് പുറത്തു വരുന്ന സൂചനകളും വ്യക്തമാക്കുന്നത്. അമീന. ശരി ശ്രീജിത്ത്. അക്ഷരമുറ്റത്ത് പിച്ച വെച്ച് കുരുന്നുകൾ. ഒത്തിരി മാറ്റങ്ങളുമായി പുതിയൊരു അധ്യയന വർഷം. മധ്യവേനൽ അവധിക്ക് ശേഷം 37 ലക്ഷം കുട്ടികൾ ക്ലാസുകളിൽ മടങ്ങിയെത്തി. പൊതുവിദ്യാലയ സംരക്ഷണം സർക്കാരിന്റെ മാത്രം പണം ഉപയോഗിച്ച് ചെയ്യേണ്ടതല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും ഒറ്റ ഡയറക്ടറേറ്റ് ആയതാണ് ഈ വർഷത്തെ പ്രത്യേകത. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ ഒറ്റ ദിവസം തന്നെ അധ്യയനം തുടങ്ങിയതും പുതുമയായി. കരച്ചിലും കണ്ണീരുമൊക്കെ പഴങ്കഥ. മിടുമിടുക്കരായി 1-ാം ക്ലാസ്സുകാർ വരെ ആഘോഷത്തിൽ. തൃശൂർ ചെമ്പൂച്ചിറ സ്കൂളിൽ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കുട്ടികളോട് കുശലം ചോദിക്കാനും മറന്നില്ല. പുതിയ വിദ്യാഭ്യാസ ചരിത്രത്തിനുള്ള നിരി തെളിയിക്കുകയാണ്. ഭാവിയുടെ വാഗ്ദാനങ്ങളെ വിദ്യാലയങ്ങളിൽ വെച്ച് തകർക്കാൻ മയക്കുമരുന്ന് മാഫിയ ശ്രമിക്കുന്നതായി മുഖ്യമന്ത്രി. ആ വാഗ്ദാനങ്ങൾ ഇവിടെ വെച്ച് തന്നെ നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരെ
നമ്മുടെ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിക്കുന്നത്. അതാണ് ഡ്രഗ്സ് മാഫിയ. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിവ ഒറ്റ ഡയറക്ടറേറ്റ് ആക്കിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ പ്രവേശനോത്സവം ബഹിഷ്കരിച്ചു. കാര്യം ബോധ്യപ്പെടുമ്പോൾ പ്രതിപക്ഷ എതിർപ്പ് അവസാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. അവരൊക്കെ അത് സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കാൻ. അവരുടെ കൂടി സഹകരണത്തോടു കൂടി 160,000 കുട്ടികളാണ് സർക്കാർ സ്കൂളുകളിൽ ഇന്ന് 1-ാം ക്ലാസ്സിൽ പഠനം തുടങ്ങിയത്. പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ ജനകീയവും കരുത്തുറ്റതുമാക്കാനുള്ള പദ്ധതികളുമായാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. പ്രതീക്ഷകളുമായി കുരുന്നുകളും അക്ഷരമുറ്റത്തേക്ക് ചുവടുവെച്ചു. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനോടൊപ്പം സുവി വിശ്വനാഥൻ, തൃശൂർ. നാടിനേണിയായ പാലം പണി. പാലാരിവട്ടം പാലം ഉയർത്തുന്ന കൊടിയ ഗതാഗത കുരുക്കിൽ സ്തംഭിച്ച കൊച്ചി നഗരം. സ്കൂൾ തുറക്കും മുൻപ് പാലം പുതുക്കി പണിയുമെന്ന ഉറപ്പ് പാഴായതോടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരുമാണ് പെരുവഴിയിൽ കുടുങ്ങിയത്. സ്കൂൾ തുറന്ന ദിവസം ഇതായിരുന്നു പാലാരിവട്ടം. ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ കഴിയാതെ മുകളിൽ മേൽപ്പാലം നിൽക്കുമ്പോൾ താഴെ മണൽ തരി പോലും നിലത്ത് വീഴാത്തത്ര വാഹനങ്ങളുടെ തിരക്ക്. അറ്റകുറ്റപ്പണിക്കായി 30 ഏപ്രിൽ മേൽപ്പാലം അടയ്ക്കുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ തുറക്കുമെന്നായിരുന്നു വാഗ്ദാനം. കൈക്കൂലിയുടെ പുറത്താണ് ചെയ്യുന്നത്. കാശോടൊക്കെ കമ്പി വെച്ച് പണി തരുന്നെങ്കിൽ ഈ പാലം കിടന്ന് വൈബ്രേറ്റ് ചെയ്യില്ല. അധികം കുറച്ചാൾ പണി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതിനെപ്പറ്റി പണിയൊന്നും കാണുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പാലത്തിന്റെ പണി തീർന്നിട്ടെങ്കിൽ ഇത്രയും ബ്ലോക്ക് ആവൂലെന്ന് പറഞ്ഞിരുന്നു. പാലം അടച്ച സമയത്ത് ഗതാഗത തടസ്സം പരിഹരിക്കാൻ പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും എല്ലാം പരാജയപ്പെട്ടിരുന്നു. പുനർനിർമ്മാണം പൂർത്തിയാക്കി പാലം എപ്പോൾ തുറക്കുമെന്ന് ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും ഇപ്പോഴും വ്യക്തതയില്ല. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ പൂർത്തിയാക്കണമെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ലാതെ ഉദ്യോഗസ്ഥർ ഒരു വശത്ത് മിഴിച്ചു നിൽക്കുമ്പോൾ നികുതി കൊടുത്ത് നിരത്തിലടങ്ങുന്ന യാത്രക്കാരാണ് മറുവശത്ത് കുടുങ്ങിക്കിടക്കുന്നത്. പാലാരിവട്ടം പാലത്തിൽ നിന്നും ക്യാമറമാൻ മനോജ് നാനാട്ടിലിനൊപ്പം എസ് എസ് ശരൺ, ന്യൂസ് 18. ബാലഭാസ്കറിന്റെ മരണം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി തെളിവെടുപ്പ് നടത്തി. വടക്കുംനാഥ ക്ഷേത്രത്തിലെ മാനേജറുടെ മൊഴിയെടുത്തു. അപകടം നടന്ന ദിവസം ബാലഭാസ്കറും കുടുംബവും ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഇവർ താമസിച്ചിരുന്ന ഹോട്ടലും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചു. കേരളത്തിലെയും പശ്ചിമബംഗാളിലെയും തിരഞ്ഞെടുപ്പ് തിരിച്ചടി അവലോകനം ചെയ്യാൻ CPM കേന്ദ്ര കമ്മിറ്റി നാളെ ഡൽഹിയിൽ തുടങ്ങും. ശബരിമല വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് വിശ്വാസ സമൂഹം അകലാൻ കാരണമായതായി സംസ്ഥാന ഘടകം അറിയിക്കും. ബംഗാളിൽ ഇടത് വോട്ടുകൾ BJPയിലേക്ക് ചോർന്നതായാണ് ബംഗാൾ ഘടകത്തിന്റെ വിലയിരുത്തൽ. പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ കാരണങ്ങളും തുടർതന്ത്രങ്ങളും അവലോകനം ചെയ്യാനാണ് CPM കേന്ദ്ര കമ്മിറ്റിയുടെ 3 ദിവസത്തെ യോഗം. കേരളത്തിൽ വിശ്വാസ സമൂഹവും മതന്യൂനപക്ഷങ്ങളും പാർട്ടിയിൽ നിന്നകന്നത് സംസ്ഥാന ഘടകത്തിന് തിരിച്ചറിയാനായില്ലെന്ന പോളിറ്റ് ബ്യൂറോ വിമർശനം കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കും. ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ എതിരാളികൾ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. ദേശീയതലത്തിൽ മതേതര സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്ന ചിന്ത UDFനെ അനുകൂലമായി. ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സ്വീകരിച്ച ഈ സമീപനം ജനവിധിയെ സ്വാധീനിച്ച പ്രധാന ഘടകമായെന്നും സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കും. വിമർശനങ്ങളുണ്ടായാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഈ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി മറുപടി നൽകാനാകും സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം. അതേസമയം ബംഗാളിൽ ഇടത് വോട്ടുകൾ BJPയിലേക്ക് ചോർന്നതായി ബംഗാൾ ഘടകം കേന്ദ്ര കമ്മിറ്റിയെ അറിയിക്കും. തൃണമൂൽ ആക്രമണത്തിൽ നിന്ന് ആശ്വാസം ആഗ്രഹിച്ചവർക്ക് മുന്നിലെ സ്വാഭാവിക വഴിയായിരുന്നു ഇതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കേരളത്തിലും ബംഗാളിലും തിരിച്ചുവരവ് ലക്ഷ്യമിട്ടുള്ള പരിപാടികളും കേന്ദ്ര കമ്മിറ്റി ആലോചിക്കും. ന്യൂസ് 18, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല തിരിച്ചടിയായെന്ന് CPI. സംസ്ഥാന നിർവാഹക സമിതിയിൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പ്രധാന പരാജയ കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാട്ടുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനത്തോടെ വിശ്വാസികളിൽ സർക്കാർ വിരുദ്ധ വികാരമുണ്ടായി. സവർണ ഹിന്ദുക്കളാണ് ഇടതു മുന്നണിക്കെതിരെ രംഗത്ത് വന്നത്. BJPയുടെയും കോൺഗ്രസിന്റെയും പ്രചാരണങ്ങൾ ഇതിനാക്കം കൂട്ടി. BJPയും കോൺഗ്രസും ശബരിമല വിഷയം ഉപയോഗപ്പെടുത്തിയെങ്കിലും അതിന്റെ നേട്ടമുണ്ടായത് കോൺഗ്രസിനാണെന്നും CPI വിലയിരുത്തി. മോദി പേടി ന്യൂനപക്ഷങ്ങളെയും ഇടതു മുന്നണിയിൽ നിന്ന് അകറ്റിയെന്നും CPI വിലയിരുത്തുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.